നമസ്കാരം. ചൊവ്വാഴ്ച വൈകുന്നേരം മണ്ണുത്തിയിൽ നിന്നും മഞ്ചേരിയിലേക്ക് പുറപ്പെട്ട് അവിടെ നിന്നും കോഴിക്കോട് അഭിഭാഷകന്റെ അടുത്തെത്തി, അവിടെ നിന്നും നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തി മടങ്ങിയ സുരേഷ് ഗോപിക്ക് സംഭവിച്ച കാര്യങ്ങൾ രണ്ട് എപ്പിസോഡുകളിലൂടെ പ്രേക്ഷകരുടെ മുമ്പിൽ ഇന്നെത്തിച്ചിരുന്നു. ഇതിന്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ സുരേഷ് ഗോപി അപ്രതീക്ഷിതമായി രണ്ട് തവണ പൊട്ടിക്കരഞ്ഞ കാര്യമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. പോലീസ് സ്റ്റേഷൻ മടങ്ങിയ സുരേഷ് ഗോപി പിണറായി വിജയനെയും പോലീസിനെയും നോക്കുകുത്തുകളാക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വെച്ച് അവിടെ തടിച്ചുകൂടിയ ആയിരങ്ങളെ അഭിസംബോധന ചെയ്തു. നടക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തിയ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള സകല നേതാക്കളുടെയും പേരെടുത്തു പറഞ്ഞ് നന്ദി പറഞ്ഞിട്ട് സുരേഷ് ഗോപി എല്ലാവരോടും പറഞ്ഞു, ഉടൻ തന്നെ എല്ലാവരും മടങ്ങണം, ഞാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. സുരേഷ് ഗോപിക്ക് വേണ്ടി കണ്ണീരൊഴുക്കി മുദ്രാവാക്യം വിളിച്ചിരുന്ന പ്രവർത്തകർക്ക് ആവേശമായി. സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് അവരെ കൂടുതൽ ആവേശഭരിതരാക്കി. സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യും എന്ന് കരുതി ആശങ്കപ്പെട്ടിരുന്നവരൊക്കെ പതിയെ പതിയെ മടങ്ങുന്നു. വാസ്തവത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നടക്കാവ് പോലീസ് സ്റ്റേഷൻ മുമ്പിലെത്തിയ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾക്ക് ആ പരിസര പ്രദേശങ്ങളിൽ മറ്റ് പലയിടങ്ങളിലും പരിപാടികൾ ഉണ്ടായിരുന്നു ഉച്ചകഴിഞ്ഞ്. പക്ഷേ അവയ്ക്ക് പോലും പോവാതെ സുരേഷ് ഗോപിക്ക് എന്ത് സംഭവിക്കും എന്നറിയാൻ അവരെല്ലാം കാത്തിരിക്കുകയായിരുന്നു. 3 മണിയോടുകൂടി എല്ലാവരും പിരിഞ്ഞു, ആൾക്കൂട്ടവും പിരിഞ്ഞു. സുരേഷ് ഗോപിയും കൂടെയുണ്ടായിരുന്നവരും, അതായത് സുഭാഷ് ഗോപിയും റാണിയും ബിജുവും അടക്കം ഉറ്റ സുഹൃത്തുക്കൾ നേരെ പോയത് ട്രംപറ്റ് ഹോട്ടലിലേക്കാണ്. ഈ ഹോട്ടലിന്റെ ലിഫ്റ്റിനടുത്ത് വെച്ചായിരുന്നു സുരേഷ് ഗോപി വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു എന്ന തരത്തിലുള്ള ഇൻസിഡന്റ് ഉണ്ടാവുന്നതും അത് കേസായി മാറുന്നതും. അതുകൊണ്ട് തന്നെ തന്നോടൊപ്പമുള്ള വനിതകൾക്കൊപ്പം സുരേഷ് ഗോപി ബോധപൂർവം അവിടേക്ക് പോകുന്നു. അവിടെയാണ് സുരേഷ് ഗോപി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചത്. സുരേഷ് ഗോപിയും അനിയനും അനിയന്റെ ഭാര്യയും ബിജുവും ബിജുവിന്റെ ഭാര്യ സിബിളും മറ്റു ചില ആളുകളും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. സുരേഷ് ഗോപി എന്ന അച്ഛന്റെ ഇടയ്ക്കിടെ ഉണരുന്ന വാത്സല്യത്തിന്റെ പ്രതീകമായിരുന്നു ആ വിരുന്ന്. കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തേ, അവരാദ്യം കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കുന്നത് ആസ്വദിക്കുകയായിരുന്നു സുരേഷ് ഗോപി. അവർ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ സുരേഷ് ഗോപിയും സുഭാഷും ബിജുവും അടക്കമുള്ളവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. ഭക്ഷണം അങ്ങോട്ട് ഉരുട്ടി വായിലേക്ക് വെക്കുന്നതിനിടയിൽ പെട്ടെന്ന് വികാരഭരിതനായി സുരേഷ് ഗോപിയുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകുന്നു. എന്തുപറ്റി എന്നറിയാതെ എല്ലാവരും സ്തംഭിച്ചു നിൽക്കുമ്പോൾ ഭക്ഷണം തിരിച്ചിട്ട് സുരേഷ് ഗോപി എണീറ്റ് കൊച്ചുകുട്ടികൾ ചെയ്യുന്നത് പോലെ ഭിത്തിയിൽ കൈവച്ച് ഉറക്കെ ഉറക്കെ കരയുന്നു. എല്ലാവരും ഓടിച്ചെന്ന് എന്തുപറ്റി എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി റാണിയെയും സിബിലിനെയും അടുത്തേക്ക് വിളിച്ചിട്ട് അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബിജുവിനോട് പറഞ്ഞു, എടുക്കട ആ ഫോട്ടോ എന്ന് പറയുന്നു. എന്നിട്ട് ആ ഫോട്ടോ രാധികയ്ക്ക് അയച്ചു കൊടുക്കാൻ പറയുന്നു. ഉടൻ തന്നെ രാധികയെ വിളിക്കുന്നു, എടി ഞാൻ ബിജുവിന്റെ പെണ്ണിനോടും റാണിയോടും കെട്ടിപ്പിടിച്ചിട്ട് പടവെടുത്തിട്ടിരിക്കുകയാണ്, ഇനിയും കേസാവുമോടി എന്ന് ചോദിക്കുന്നു. രാധികയുടെ ചിരി അപ്പുറത്തുനിന്ന് കേൾക്കാം. സുരേഷ് ഗോപിയെ പാടുപെട്ട് ആശ്വസിപ്പിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. അപ്പോൾ സുരേഷ് ഗോപി ഇവരോടൊക്കെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ചും വിതുമ്പി കരഞ്ഞിരുന്നു. എപ്പോഴാണെന്നറിയാമോ? പോലീസ് ഉദ്യോഗസ്ഥർ എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചപ്പോൾ, എന്നോട് മാപ്പ് ചോദിച്ചപ്പോൾ, അവരുടെ പെൺമക്കളും ഭാര്യമാരും അമ്മമാരും അവരെ ശകാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിതുമ്പി കരഞ്ഞുപോയി. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇത്രയും നേരം ബോൾഡായി നിന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് സ്വാഭാവികമായും പക വീട്ടാൻ സർക്കാരും പോലീസും ഒരുങ്ങുമെന്നറിയാം. അതുകൊണ്ട് അതിനെ നേരിടാൻ തന്റേടത്തോടെയാണ് ഞാൻ എത്തിയത്. പക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയാണ്, നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ളവർ പോലും എന്നെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ദയവായി ഇനി എന്നോട് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു സുരേഷ് ഗോപി അവിടെ നിന്ന് വിതുമ്പിക്കരഞ്ഞു എന്ന് സുരേഷ് ഗോപി ഇവരോട് പറയുന്നു. ആ കണ്ണുനീർക്കണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും സ്തബ്ധരായിപ്പോയി. അവർക്ക് കൂടുതലൊന്നും ചോദിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ആ കഥ പറഞ്ഞിട്ട് സുരേഷ് ഗോപി പറയുകയാണ്, ഞാൻ ബോൾഡാണ്, തീർച്ചയായും ബോൾഡാണ്, ഇതൊക്കെ നേരിടാനുള്ള മനക്കരുത്തും എനിക്കുണ്ട്. പക്ഷേ 3 പെൺമക്കളുടെ അച്ഛനാണ് ഞാൻ. ആദ്യത്തെ അവൾ കടന്നുപോയതിന്റെ വേദന ഇന്നും എന്നെ അലട്ടുന്നു. അവളെക്കുറിച്ച് ഓർക്കാത്ത ദിനങ്ങളില്ല. ഈ 2 പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ച് അവരെ എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി അവരെ വാരിപ്പുണർന്ന് ഞാൻ ജീവിക്കുകയാണ്. എന്റെ കുടുംബത്തിലേക്ക് ആദ്യത്തെ വിവാഹമെത്തുന്നു, ശുഭകരമായൊരു ചടങ്ങ്. ഞാൻ അതിന്റെ ആഹ്ലാദത്തിൽ എന്റെ മകളെ സുരക്ഷിതമായ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ ആവേശത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കേസുണ്ടായി, അതും സ്ത്രീകളുടെ പരാതിയിൽ ഒരു കേസുണ്ടായി എന്നത് മാനസികമായി എന്നെ വേദനിപ്പിക്കുക തന്നെ ചെയ്തു. എനിക്ക് വലിയ ദുഃഖം തന്നെ ഉണ്ടായി. ഞാൻ അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചതാണ്. വലിയ വിഷമവും ദുഃഖവും എനിക്കുണ്ടായി. ആ ദുഃഖം ഞാൻ കടിച്ചമർത്തിയാണ് പൊതുപ്രവർത്തകൻ എന്ന എന്റെ ധീരതയുടെ ആടയണിഞ്ഞത്. എന്നെ പീഡിപ്പിച്ചെങ്കിൽ, എന്നെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, എന്നോട് പക വീട്ടിയിരുന്നെങ്കിൽ എനിക്കൊന്നും തോന്നുമായിരുന്നില്ല. പക്ഷെ എന്നെ വേട്ടയാടാൻ നിയോഗിക്കപ്പെട്ടവർക്ക് പോലും
എന്നോട് ഇങ്ങനെ കരുണയുണ്ട് എന്ന് കരുതുമ്പോൾ രണ്ട് പെൺകുട്ടിയുടെ അച്ഛൻ എന്ന നിലയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞുപോയത്, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ആ സീൻ അവസാനിക്കുകയായിരുന്നു. സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ അച്ഛൻ ഭാവത്തിന്റെ വാത്സല്യത്തിന്റെ വൈകാരിക പ്രകടനമായിരുന്നു അത്. ഭക്ഷണം കഴിച്ച എല്ലാവരുമായി സുരേഷ് ഗോപി ലിഫ്റ്റിലൂടെ ഇറങ്ങി വരുമ്പോൾ ലിഫ്റ്റിന് മുമ്പിൽ വെച്ചു സുരേഷ് ഗോപി പറഞ്ഞു, ഇതാ ഇവിടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്, ഇവിടെ നിന്നാണ് ഞാൻ ലിഫ്റ്റിലേക്ക് കടക്കാൻ ശ്രമിച്ചത്, ഈ വഴി അടച്ചാണ് ആ പെൺകുട്ടി നിന്നത്. അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ പലതവണ ഉത്തരം പറഞ്ഞു, തുടച്ചെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നിട്ടും ഞാൻ പ്രകോപനത്തിന് വീഴാതെ ഉത്തരം പറഞ്ഞു. ഒടുവിൽ അവൾ മാറി നിൽക്കുക എന്ന് കരുതിയാണ് മനസ്സാവാച ചിന്തിക്കാതെ ഞാൻ തോളിൽ കൈവച്ചത്. അത് തെറ്റാണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ മാപ്പ് പറഞ്ഞു, കാരണം ആ പെൺകുട്ടിയാണ് തീരുമാനിക്കേണ്ടത്, എന്റെ മകളെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. എന്റെ പെൺകുട്ടിയുടെ തോളിൽ ആരെങ്കിലും കൈവച്ചാൽ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾക്കെതിരാവുകയല്ല അവൾക്ക് അനുകൂലമാവുകയാണ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ആ പെൺകുട്ടിക്ക് അനുകൂലമായത്. അവൾക്ക് അങ്ങനെ മോശമായി തോന്നിയെങ്കിൽ അത് എന്റെ വീഴ്ചയാണ്, ആ വീഴ്ചയ്ക്ക് ഞാൻ മാപ്പ് പറയാം. ഞാൻ ആ മാപ്പ് പറഞ്ഞു, അവിടെ അവസാനിക്കേണ്ടതാണ്, അതിനെ മുതലെടുക്കാൻ ഇവർ ശ്രമിച്ചപ്പോൾ എനിക്ക് പോരാടാതിരിക്കാൻ കഴിയില്ല, ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് ഞാൻ, അവൾക്കുണ്ടായ വൈകാരിക വിക്ഷോഭം അത് സത്യമാണെങ്കിൽ ഞാൻ അവൾക്കൊപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ മാപ്പ് പറഞ്ഞത്, ഇനിയും ഞാൻ മാപ്പ് പറയാൻ ഒരുക്കമാണ്, പക്ഷേ നിയമപരമായി അങ്ങ് തീർത്തു കളയാം എന്ന് തീരുമാനിച്ചാൽ പോരാടേണ്ടി വരും. അവിടെ നിന്ന് സുരേഷ് ഗോപി ഹോട്ടൽ ജീവനക്കാരെയൊക്കെ വിളിച്ചു, CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു, അവയെല്ലാം എനിക്ക് നൽകണമെന്ന് പറഞ്ഞു. ആ CCTV ദൃശ്യങ്ങളിൽ എല്ലാ തെളിവുകളും ഉണ്ട്, നിയമപരമായി പോരാട്ടം തന്നെ തുടരും, ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി പിരിയുന്നത്. അവിടെ നിന്ന് നേരെ പോയത് വടകരയിലേക്കാണ്. MP ആയിരുന്നപ്പോൾ സുരേഷ് ഗോപി ഇടപെട്ട് അവിടെ ഉണ്ടായ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് ഉദ്ഘാടനമായിരുന്നു പദ്ധതി, അതും പൂർത്തിയാക്കിയാണ് സുരേഷ് ഗോപി മടങ്ങുന്നത്. റാണിയെയും സിബിലിനെയും ചേർത്ത് നിർത്തിയെടുത്ത ആ ഫോട്ടോയാണ് ഇപ്പോൾ പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നത്, അതാണ് ഇതിന്റെ തമ്പി മേജായും കൊടുത്തിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപി എന്ന അച്ഛന്റെ, സുരേഷ് ഗോപി എന്ന വല്യേട്ടന്റെ, സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ പച്ചയായ വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി മാറി ഈ സംഭവങ്ങൾ.